أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وإترته وأتباعه أجمعين تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قافها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم أما بعد ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ മരിച്ചുപോയ, മൺമറഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഗുരുവര്യർ, നമ്മുടെ വാപ്പ, ഉമ്മ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവർ, സർവരുടെയും പരലോകം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ വരുമാനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കൾ, ഭാര്യ, കുടുംബം, വീട്, അള്ളാഹു സർവ്വത്തിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലും റബ്ബ് തആലവൻ്റെ ബർക്കത്ത് നമുക്ക് എപ്പോഴും നിലനിർത്തിത്തരട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പലവിധ പ്രയാസങ്ങളിലും ഉണ്ട്. സർവ്വർക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക്കയ അർഹമർ റഹീമീൻ. സൂറത്തുൽ കഹ്ഫിൻ്റെ ആമുഖങ്ങൾ നമ്മൾ, അതിലേക്കൊരു സൂചന നമ്മൾ കൊടുത്തു പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമ്മൾ നായത്തിലേക്ക് കടക്കുകയാണ്. നാല് രീതിയിലുള്ള ഫിത്നകളിലേക്കുള്ളൊരു സൂചനയാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ ഒരു ആകെ സംഗ്രഹം എന്ന് പറയുന്നത്. നാല് ഫിത്നകൾ, ആ നാല് ഫിത്നകളെക്കുറിച്ചുള്ളൊരു വിശ്വമായ സൂചന നൽകുന്ന ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് ഉള്ളത്. ഫിത്നത്തുൽ ദീനിലുണ്ടാകുന്ന ഫിത്നകൾ. പരിശുദ്ധരായ സ്വഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ചർച്ച നമ്മളിവിടെ നടത്തുന്നത്. അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ടു പോകുന്ന ഒരു ഏഴോളം ചെറുപ്പക്കാരായ ആളുകളുടെ കഥയാണ്. അവർക്ക് ജീവിക്കാൻ ഇനിയും ഒരുപാട് മുമ്പിലുണ്ട്. അവർ യുവത്വ കാലഘട്ടത്തിൽ ഇലാഹിയായ ചിന്ത മാത്രം മനസ്സിലുറപ്പിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്ന ഒരു ചെറുപ്പക്കാർ. അള്ളാഹുവിനെ മാത്രമേ വഴിപ്പെടൂ എന്ന ഒരു നിശ്ചയ ദാർഢ്യം അവരുടെ കൽവിലുള്ളത് കൊണ്ടാണ്. നാട് ഭരിക്കുന്ന രാജാവ് കുഫരിയത്തിൻ്റെ ആളായപ്പോൾ, കാഫിറായപ്പോൾ, അയാൾക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ വഴിപ്പെടാൻ ഞങ്ങൾ സന്നദ്ധരല്ല, സജ്ജരല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്ര അവർ നടത്തുകയാണ്.
ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാഹ്. അള്ളാഹുവുമായിട്ട് എതിരാവുന്നൊരു വിഷയത്തിൽ ഒരു പടപ്പിനോടും നിങ്ങളെ വഴിപ്പെടരുതെന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. മക്കൾ വാപ്പയെ ഉമ്മയെ വഴിപ്പെടണം, പക്ഷെ അത് അള്ളാഹുവിനോടൊരു മഅസിയത്തിന്റെ വിഷയമാകുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനോട് എതിരായ ഒരു വിഷയമാണെങ്കിൽ അവിടെ വാപ്പയെ ഉമ്മയെ അനുസരിക്കേണ്ടതില്ല. ഭാര്യ ഭർത്താവ് ജീവിതം, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ എല്ലാ കാര്യങ്ങളിലും അനുസരണയുള്ള ഒരു പെണ്ണായി മാറണം. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെതിരായിക്കൊണ്ടൊരു കൽപ്പനയാണ് വരുന്നത് എങ്കിൽ അവിടെ അനുസരണ വേണ്ട. മഅസിയത്തില്ല, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടൊരു മഅസിയത്തിന്റെ ഒരു വിഷയം വന്നാൽ അവിടെ വഴിപ്പെടാൻ പാടില്ല. റിയാദു സ്വാലിഹീൻ പോലത്തെ പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹ് മുസ്ലിമും ബുഖാരി തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു ദീർഘമായ ഒരു ഹദീസിന്റെ ചരിത്രം ഒരു കുട്ടിയുടെ കഥ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടൊരു രാജാവ് ഒരു കാലമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ പറഞ്ഞേക്കുന്നു. കൊട്ടാരത്തിലെ കുഞ്ഞാണ്, ആ കുട്ടിയെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ പോകുന്ന, പഠിക്കാൻ പറഞ്ഞേക്കുന്നത് ഒരു ജോത്സ്യന്റെ അടുക്കലേക്കാണ്. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഒരു പണ്ഡിതന്റെ വീടുണ്ട്. കുട്ടി അവിടെ കയറുന്നു, പഠിക്കുന്നു, ദീനുമായി ബന്ധപ്പെടുന്നു. ഒഴിവിൽ ആ കുട്ടിക്ക് ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. ആ ഹദീസ് ഒരു ദീർഘോളം, ഒന്ന് രണ്ട് പേജോളം പറയുന്ന ഹദീസിന്റെ അവസാന ഭാഗം കുട്ടിയെ കൊല്ലാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഒരു നിലക്കും ഒരു പല രീതിയിൽ ഈ കുട്ടിയെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രാജാവ് ശ്രമിച്ചപ്പോഴും കുട്ടി ഒന്നിനും വഴിപ്പെടുന്നില്ല. മറ്റൊരു സംഭവം ഒരു ഉമ്മയുടേതാണ്. ഒരു ഉമ്മയും അത് ആ ഉമ്മയുടെ മൂന്ന് മക്കളും ദീനിൽ നിന്ന് വിട്ടുപോവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഉമ്മയുടെ കൺമുന്നിൽ നിന്ന് രണ്ട് മക്കളെയും ചുട്ടുപൊള്ളുന്ന പഴുപ്പിച്ച എണ്ണയിലിടുന്നു. ഉമ്മയുടെ ഈമാനിൽ ലവലേശം അനക്കമില്ല. അവസാനം മുലകുടി പ്രായമുള്ള കുഞ്ഞിനെയും കൂടെ ഇടുമെന്നായപ്പോ ഉമ്മയുടെ കൽബൊന്നും ഇടറി. ആ കുഞ്ഞ് സംസാരിച്ച്, ഉമ്മ നിങ്ങൾ ക്ഷമിക്കണം, ദീനെന്ന് പിന്മാറരുത്. കുഞ്ഞിനെയും കൊല്ലുന്നു, ഉമ്മയെയും വധിക്കുന്നു. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊക്കെ നമ്മൾ എത്രയോ കാലം പഠിച്ചവരും നമ്മൾ അറിഞ്ഞവരുമാണ്. അസ്സയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ കാലഘട്ടം ദീനിന് വേണ്ടിയിട്ട് എത്രയോളം സഹിച്ചവരാണ്. ലാ തഅത ലിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനും വഴിപ്പെടരുത്. ഫീ മഅസിയത്തില്ലാഹ്, അള്ളാഹുമായിട്ട് ഒരു മഅസിയത്തിന്റെ വിഷയം ആര് പറഞ്ഞാൽ, പണ്ഡിതനാവട്ടെ, പിതാവാവട്ടെ, ഭർത്താവട്ടെ, ഭരണാധികാരിയാവട്ടെ, അള്ളാഹുവിന്റെ ദീനിനോട് ഒരു മഅസിയത്തിന്റെ വിഷയം പറഞ്ഞാൽ അതിന് വഴിപ്പെടാൻ പാടില്ല. വഴിപ്പെട്ട് കൊടുക്കരുത്, ഉറച്ചു നിൽക്കണം. ഒരു പണ്ഡിതന്റെ തല കീറി മുറിക്കുന്നത് ബിമിൻഷാറിൻ, ഒരു ഇരുമ്പിന്റെ ചീർപ്പ് ഈർച്ചവാളുകൊണ്ട് ഒരാൾ ഒരു ഭാഗത്തും മറ്റൊരാൾ മറുഭാഗത്തും പിടിച്ച് രണ്ട് പിളർപ്പായിട്ട് കീറുമ്പോഴും അള്ളാഹിന്റെ ദീനിൽ അവർ ഉറച്ചു നിന്നു. ബിലാലുബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നഗ്ന ദേഹിയായി കിടത്തി മുകളിൽ കരിങ്കല്ല് വെച്ചപ്പോഴും അള്ളാഹു അഹദ്, മറ്റൊരു വാക്ക സ്വഹാബിയുടെ നാവിൽ നിന്നും വന്നിട്ടില്ല. അത് ദീനിനോട് അവർ കാണിച്ച ഒരു വല്ലാത്തൊരു. ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ ചരിത്രം, മലദ്വാരത്തിലൂടെ പഴുത്ത ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് കുത്തിയ സംഭവമൊക്കെ ഹദീസുകളിൽ നമ്മൾ പഠിച്ചവരാണ്. ഒരു നിലക്കും വഴിപ്പെട്ടു കൊടുക്കൂല ദീനിനെതിരായ വിഷയത്തിൽ ഒരാളുടെ മുമ്പിലും. അതാണ് ഫിത്നത്തുൽ ദീൻ, ആ വിഷയം നമ്മൾ പറയുന്നുണ്ട്. രണ്ട്, ഫിത്നത്തുൽ മാലാണ്, സമ്പത്തുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന ഒരു സംഗതി വരിക. പാവപ്പെട്ട ആളുകൾ പോലും ഒരു സുപ്രഭാതത്തിൽ പണക്കാരനായി കഴിഞ്ഞാൽ ഇന്നലകളെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ഉണ്ടാവില്ല. പിന്നെ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, അവിടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം കുറയുകയാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ അള്ളാഹുമായിട്ടൊരു അകലം വരുന്നു, പിന്നീട് അവരുടെ ജീവിതങ്ങൾക്ക് റാഹത്ത് ഉണ്ടാവില്ല. തീർച്ചയാണ്, ആളുകൾ കാണുന്ന സമയം ചിലപ്പോ ഒക്കെ മുഖത്ത് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉള്ളിൽ ഒരു നിലക്കും റാഹത്ത് ഉണ്ടാവില്ല. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല, ഒരു കാര്യത്തിലും ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവൂല. സഅദ് റളിയല്ലാഹു തആല അൻഹു നബിച്ചങ്ങളോട് ചോദിച്ചു, ദുഅല്ലാഹു ലി അന്നകൂന മുസ്തജാബു ദഅവ, പ്രവാചകരെ നിങ്ങൾ ദുആ ചെയ്യണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഈ സഅദ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറാൻ നബിയെ നിങ്ങൾ ദുആ ചെയ്യണം. സഅദ് റളിയല്ലാഹു തആല അൻഹു നബിത്തങ്ങൾ കൊടുത്ത മറുപടി, അത്വിബു മത്അമക, അത്വിബു മത്അമക തകുൻ മുസ്തജാബു ദഅവ. എന്തൊരു മറുപടിയാണത്!
സയ്യിദെ, കഴിക്കുന്ന ഭക്ഷണം നന്നാക്കി ഹലാൽ മാത്രമാക്കി മാറ്റി. തകുൻ മുസ്തജാബു ദഅവാ, നിങ്ങൾ മുസ്തജാബു ദഅവയായി മാറും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. രണ്ടു മണി തൂക്കം പോലും ഹറാമ വയറിൽ കയറാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലം അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു നാൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ചോദിക്കും, ഇതെവിടെ നിന്ന് കിട്ടി, ആര് കൊണ്ടുവന്നു, എങ്ങനെ നിനക്ക് കിട്ടിയെന്ന ചോദ്യങ്ങൾക്ക് ശേഷം മാത്രം കഴിച്ചിരുന്ന സിദ്ദീഖ് എന്നവർ റളിയല്ലാഹു തആല അൻഹു ഒരു നാൾ നല്ല വിശപ്പ് വന്നപ്പോൾ ആരോടും ചോദിച്ചില്ല, പെട്ടെന്ന് കഴിച്ചു. കഴിച്ചതിൻ്റെ ശേഷം തൻ്റെ ആ പരിചാരികയായ പെണ്ണിനോട് ചോദിച്ചു, ഇതെവിടെ നിന്നാണ്? അവൾ പറഞ്ഞു, ഞാൻ മുൻകാലത്ത് ജോലി ചെയ്തിരുന്ന ഒരു കാഫിറായ രാജാവുണ്ടായിരുന്നു, അയാളിൽ നിന്നും അന്ന് കിട്ടിയ സമ്പത്തിൽ നിന്നും ഒരു അല്പം ബാക്കിയുണ്ടായിരുന്നു, അത് അയാളെടുക്കൽ പോയി വാങ്ങുകയും അതിലെനിക്ക് കിട്ടിയതുമാണ്. സിദ്ദീഖ് തങ്ങൾ തൻ്റെ വിരലുകൾ വായയിലേക്കിടുകയും ആ ഭക്ഷണം ഛർദ്ദിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, അയാളിതുണ്ടാക്കിയത്, അന്ന് നീയും ഒരു കാഫിറത്താണല്ലോ, അപ്പോൾ അയാൾ നിനക്ക് തരാൻ ഉദ്ദേശിച്ച പണം എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെ കഴിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ വയറിൽ ഒരംശമെങ്കിലും ഹറാമായ ഭക്ഷണം കടന്നാൽ അയാൾക്ക് സ്വർഗം ഹറാമായി തീരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. പിന്നെ എങ്ങനെയാണത് ഇനി എനിക്കത് കഴിക്കാൻ സാധിക്കുക എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആരോട് പറയുന്നു? തൻ്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്നു വെച്ചിരുന്ന ആ പെണ്ണിനോട് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ സകാത്തിൻ്റെ മുതലിൽ നിന്നും ഒരു കാലക്കയോ മറ്റോ എടുത്ത് കഴിക്കുന്നത് നബി തങ്ങളുടെ കണ്ണിൽ പെട്ടപ്പോ പാടില്ല, അത് ഒഴിവാക്കണം. ലാ യഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്, മുഹമ്മദിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലി മുഹമ്മദിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹലാലല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ചെറു പൈതങ്ങളോട് പോലും ഹറാമായതൊന്നും എൻ്റെ മക്കളുടെ വയറിൽ കടക്കരുതെന്ന് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു പരിപാലിച്ചു കൊണ്ടുവന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അപ്പോ നിങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കണം. സമ്പാദിക്കുന്നത് മുഴുവൻ ഹലാലിലൂടെയായി മാറട്ടെ. സമ്പാദിക്കുന്നതും മക്കൾ നമ്മൾ കഴിക്കുന്നതും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യ അവർ കഴിക്കുന്നതും ഹലാലുള്ളതായി മാത്രം, ഹലാല് ഉള്ള ഭക്ഷണമായി മാത്രം അത് മാത്രമായി മാറണം. അങ്ങനെയെങ്കിലേ നമ്മുടെ ദുആകൾക്ക് ഉത്തരം കിട്ടൂ. എങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ടാക്കുക എന്ന ചിന്തയിൽ നിന്നും മാറിയിട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഹലാലിൽ അതെത്ര കുറഞ്ഞാലും പാടില്ല. ഹലാലിലൂടെയുള്ള മാത്രം ഒരു സമ്പാദ്യത്തിന് ഒരു ബിസിനസ്സിന് പുറപ്പെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഹലാലായ കച്ചവടത്തിലൂടെ മാത്രം പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് മുഴുവൻ ലാഭമായിരിക്കണം എന്നൊന്നുമില്ല, നഷ്ടങ്ങൾ വരാം. മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹു പരലോകം നന്നാക്കി കൊടുക്കട്ടെ, അവരുടെ ഹർജാവർക്കത്തുന്ന അള്ളാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യട്ടെ. ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്. കണ്ണിയത്തോര് മരക്കച്ചവടം നടത്തിയതൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഇവിടെയൊക്കെ അതിന് ഡീമെറിറ്റ് ഉണ്ടോ, അതിനൊരു ന്യൂനതകളുണ്ടോ, അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മുപ്പര കച്ചവടത്തിൽ പൊട്ടി പാളീസായിപ്പോയി. എങ്ങനെയെങ്കിലും ലാഭമുണ്ടാക്കുക, സമ്പത്ത് വാരിക്കൂട്ടുക എന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നും ആ ഒരു മൈൻഡിൽ നിന്നും മാറിയിട്ട് ഉണ്ടാക്കുന്നത് അല്പമാണെങ്കിൽ കൂടി ഹലാലായത് മതി, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ വില കൊടുക്കേണ്ടി വരും. ഒരു ഒരു നിലക്കും ശുശ്രൂഷിച്ചാൽ മാറാത്ത രോഗങ്ങൾ വരും, നമുക്കും കുടുംബങ്ങൾക്കൊക്കെ വരും. ഹറാമിലൂടെയാണോ കെട്ടിപ്പടുത്തുയർത്തിയത്, അത് നമുക്കൊരിക്കലും ദഹിക്കില്ല. കാലം നമ്മളോട് തന്നെ അതിന് പകരം ചോദിക്കുന്ന ഒരു സമയം വരും. നമ്മൾ ഹറാമിലൂടെ ഉണ്ടാക്കുന്നത് മറ്റൊരാളുടെ അവകാശമാണ്. നമ്മൾ ചതിയിലൂടെ വഞ്ചനയിലൂടെ നേടിയെടുക്കുന്നത്, നമ്മൾ ഒരാളെ കബളിപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കുന്നത് മറ്റൊരാൾക്ക് ലഭിക്കേണ്ട അവകാശമാണ്. അത് നമ്മളുടെ ശരീരത്തിലോ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശരീരത്തിലോ ഉണ്ടാകുമ്പോൾ അത് മരണം വരെ അതിനൊരു റാഹത്ത് ഉണ്ടാവില്ല. പല രീതിയിലുള്ള നിങ്ങൾ പല പല ധനികരുടെയും കഥകൾ നമുക്കറിയാലോ. അവർക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ എണ്ണിയാൽ തീരാത്ത മാരകമായ രോഗങ്ങൾ, എത്ര ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും മാറുന്നില്ല. നരക ജീവിതം എന്നൊക്കെ പറയൂലേ, എന്നാൽ മരിക്കുന്നോ ഇല്ല. ഇതിങ്ങനെ ജീവിച്ചിട്ട് അനുഭവിച്ച് തീർക്കേണ്ട ഒരു ഗതികേടിലെത്തും. മഅസന അല്ലാഹ്, അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ഒരുപാട് ഉണ്ടാക്കലല്ല, ഉണ്ടാക്കുന്നത് അല്പമാണെങ്കിൽ കൂടി ഹലാലായ രീതിയിലൂടെ ഉണ്ടാക്കണം. എന്തിനാണ് ഒരുപാട് ഉണ്ടാക്കിയിട്ട്?
ഓരോ നാണയ തുട്ടുകളും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഫിത്നത്തുൽ മാൽ അതിഗൗരവമുള്ള ഒരു വിഷയമാണ്. പല രീതിയിൽ സമ്പാദിക്കാൻ നോക്കരുത്. ഉണ്ടാക്കുന്ന രീതിയും ലക്ഷ്യവും മാർഗവും നന്നായി രീതിയിൽ നമ്മൾ സമ്പാദിച്ചെടുക്കണം. നമ്മുടെ മക്കൾ അത് കഴിക്കുന്നവരാണ്, നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളും അത് കഴിക്കുന്നവരാണ്, നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പമാരത് കഴിക്കുന്നവരാണ്. അവരുടെ വയറും കൂടെ നമ്മൾ ഹറാമിലൂടെ നിറക്കാൻ പാടില്ല. അത് നമുക്ക് റാഹത്ത് തരൂല, ഒരിക്കലും തരൂല. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ഫിത്നത്തുൽ ഇൽമാണ് മറ്റൊരു പ്രതിപാദ്യ വിഷയം. വിജ്ഞാനം കൊണ്ടൊരു ഫിത്നയുണ്ടാവുക, അറിവുണ്ടാകുമ്പോഴേക്ക് ഞാനാണ് ഏറ്റവും അറിവുള്ളവർ എന്ന ചിന്ത വരാൻ പാടില്ല. മുസ്ലിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സംഭവ ബഹുലമായ ചരിത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വിജ്ഞാനം ഒരു മനുഷ്യനെ ഇൽമു കൂടുമ്പോഴേക്ക് ഞാൻ തികഞ്ഞവനാണെന്ന തോന്നൽ വരാൻ പാടില്ല. قليل من التوفيق خير من كثير من العلم ഒരൽപ്പം തൗഫീഖ് ഉണ്ടാവലാണ് ഒരുപാട് ഇൽമു ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ ഖൈർ. ഒരുപാട് പഠിക്കലല്ല, പഠിക്കുന്ന ഇൽമു നാഫിആയി മാറുക. നമ്മൾ സമ്പത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്ന സമ്പത്ത് ഹലാലാവുക എന്നതുപോലെ പഠിക്കുന്ന ഇൽമു നാഫിആയ ഇൽമായി മാറുക. വിജ്ഞാനം ഒരു മനുഷ്യനെ അളവുകോലായി കാണാൻ പാടില്ല. അറിവുണ്ടാവലല്ല, നാഫിആയ അറിവുണ്ടാവലാണ്. വിവരമാണ് ഒരാൾക്ക് നൽകുന്ന മാനദണ്ഡമെങ്കിൽ ഏറ്റവും വലിയ പരിജ്ഞാനി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഇബ്ലീസ് മലക്കുകളുടെ ഉസ്താദാണ്, പക്ഷേ ഇൽമു നാഫിആയില്ല എന്നതാണ് വിഷയം. ഫഇന്ന ഫഖീഹം വാഹിദം മുതവർഇഅൻ അശദ്ദു അലശ്ശൈത്താനി മിൻ അൽഫി ആബിദി. വിവരമുള്ള ഒരാളെ ഷെയ്ത്താൻ പേടിയാണ് ആയിരം വിവരമില്ലാത്തൊരു അടിമയെക്കാളും. ഇൽമ ഗൗരവമുള്ള വിഷയം തന്നെയാണ്, പക്ഷെ ആ ഇൽമ സമ്പാദിക്കുന്ന രീതിയും ആ ഇൽമിനെ പ്രയോഗിക്കുന്ന പകർന്നു കൊടുക്കുന്ന രീതിയും മർമ്മപ്രധാനമാണെന്നുള്ളതാണ്. വിവരമുണ്ട് എന്നതിൻ്റെ ഒരു അടയാളവും നമ്മൾ അദ്ദേഹത്തെ നമ്മൾ കാണിക്കാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ വിവരമുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജാട അവരുടെ മുഖത്തൊക്കെ കാണാൻ പറ്റും. ചിരിക്കൂല, ആ ഒരു കസേരയിൽ നിന്ന് ഇറങ്ങി നിൽക്കൂല, കൈ കൊടുക്കൂല, എന്തിനാണിത്, ഞാൻ അവരെക്കാളും വിവരമുള്ളവനാണെന്നൊരു തോന്നലുണ്ടാവലാണ്. അതാണ് ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ഒരു കുരുട്ടു ബുദ്ധി. വിജ്ഞാനം അവൻ സഹായിച്ചിട്ട് ഇയാൾ നേടിയെടുക്കും, എന്നിട്ട് ആ വിവരം കൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ നാശവും ഉണ്ടാവും എന്നുള്ളതാണ്. വിവരം ഇൽമ് വിജ്ഞാനം എന്നത് അതൊരു വിവേകത്തോടുകൂടെ തിരിച്ചറിവിനായി മാറണം. അറിവ് തിരിച്ചറിവിനുള്ളതായിട്ട് മാറുമ്പോഴാണ് അത് നാഫി ആയിട്ട് മാറുക. അള്ളാഹു നമുക്കൊക്കെ നാഫി ആയിൽ മുത്തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലേ, മഹാന്മാരായ ആളുകളൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ, അല്ലാഹു മുന്നവ്വിർ ബിൽ ഇൽമി ഖുലൂബന, കൽബുകൾക്കൊരു നൂറാനിയത്താക്കി നീ ഇൽമിനെ മാറ്റണം, ഇൽമു കൊണ്ട് കൽബിനെ നീ നൂറാക്കി മാറ്റണം. اللهم علمنا ما ينفعنا نفع العلم പഠിപ്പിക്കണം. وانفعنا بما علمتنا പഠിച്ചതുകൊണ്ട് നഫ് നീ ഞങ്ങൾക്ക് തരണം. കണ്ടോ, അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ, അമലിന് തൗഫീഖും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണത്. വിജ്ഞാനം കൊണ്ടൊരു മനുഷ്യൻ നശിക്കും, ഉയർച്ചയുണ്ടാവും. അപ്പൊ ഇൽമുണ്ട് എന്നതിൻ്റെ ഒരു അഹങ്കാരം ഒരു മനുഷ്യനിൽ ഉണ്ടാവരുത്. കിബറിൻ്റെ അണുമണി തൂക്കം വന്നാൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പാളിസായി പോകും. ഒരു മഹല്ലത്തിൻ്റെ ഖതീബ്, ഒരു മഹല്ലിൻ്റെ ഖാളി, അവരൊക്കെ വിവരമുള്ള ആളുകളാണ്, പക്ഷെ അവരൊക്കെ താഴേ തട്ടിലുള്ളവരോട് പോലും സംസാരിക്കുകയും താഴ്മയും തവാദവും കാണിക്കണം. അതുണ്ടാകുമ്പോഴാണ് ആ ഇൽമിനൊരു നഫ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അല്ല എങ്കിൽ അതിന് നഫ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ ഇൽമിൽ നഫ് ഉണ്ടാവുക എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അള്ളാഹു നമുക്കൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവരമുള്ള ഇൽമിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് മുഴുവനും ആ ഒരു തവാദവും ആ ഒരു താഴ്മയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിനൊരു നഫ് ഉണ്ടായി മാറുക. അള്ളാഹു നമ്മളെയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഫിത്നത്തുസ് സൽത, അധികാരം വരുമ്പോഴേക്കുണ്ടാകുന്ന ഫിത്നകളെ കുറിച്ചാണ്. ദുൽഖർനൈനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഫിത്നത്തുൽ സൽത്തയുടെയും ഫിത്നത്തുൽ ഇൽമിന്റെയും ഇടയിലാണ് നമ്മൾ ലഅനത്തുല്ലാഹി ഇബ്ലീസിന്റെ കഥകൾ പറയുന്നത്. അബാ വസ്തക്ബർ, അള്ളാഹുവിനോട് കിബ്ര് കാണിച്ചുകൊണ്ട് വിലങ്ങ് തടിയായിട്ട് സുജൂദ് ചെയ്യില്ലെന്ന ധാർഷ്ട്യവുമായിട്ട് നിൽക്കുന്ന ഇബ്ലീസിന്റെ ചരിത്രം നമ്മളവിടെ പറയും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ആയത്തുകളിലേക്ക് ഇറങ്ങാം.
بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله സർവസ്തുതിയും അള്ളാഹുവെ നിനക്കാണ്. അൽഹംദുലില്ലാഹ് ജുമലത്തുൽ ഇസ്മിയാണത്. ഇസ്മിയായ ജുമല എന്ന് പറയും, ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ഒരു സെന്റൻസ്. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുവെ നിനക്കാണ്. കണ്ടോ, ഇസ്മ കൊണ്ടാണ് ജുമല അവിടെ തുടങ്ങുന്നത്. ഇവിടെ ഫിഅൽ കൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം, അഹ്മദുല്ലാഹ അള്ളാഹുവെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയാം. ജുമലത്തുൽ ഫിഅലിയ എന്ന് പറയും ഇതിനെ, വെർബ് കൊണ്ട് തുടങ്ങുന്ന ജുമലകൾ. ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുമലകൾക്ക് വെർബ് ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുമലകളെക്കാളും മഅനയിൽ അർത്ഥത്തിൽ ഒരു വ്യാപ്തി ഉണ്ടെന്നാണ് മഹാരഥന്മാരായ അറബി നഹവിന്റെ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നത്. അഹ്മദുല്ലാഹ് അള്ളാഹുവെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. മറ്റൊന്ന് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുവെ നിനക്കാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ അൽഹംദുലില്ലാഹ് എന്നതിനാണ് അഹ്മദുല്ലാഹ എന്നതിനേക്കാളും കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ളത് എന്നാണ് മഹാനായ ഇമാമിങ്ങൾ മുഴുവനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുമലകൾക്ക് ഫിഅലുകൾ കൊണ്ട് തുടങ്ങുന്ന ജുമലകളെക്കാളും അർത്ഥവും വ്യാപ്തിയും കൂടുതലാണ്. കാരണം അത് മുജുമലായ ഒരു അർത്ഥത്തിനെ നമുക്ക് നേടിത്തരുന്നുണ്ട് എന്നുള്ളതാണ്. സർവസ്തുതിയും അള്ളാഹുവെ നിനക്കാണ്. കണ്ടോ, അല്ലദി എങ്ങനത്തെ അള്ളാഹുവാണ്. ഇവിടെ അല്ലദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇനി അല്ലദിക്ക് ശേഷം പറയുന്നത് ഹംദിന് കാരണം എന്താണെന്നാണ്. അള്ളാഹുവെ നിനക്കാണ് സർവ സ്തോത്രങ്ങളും. എന്തിനാണത്? അല്ലദീ എന്തിനാണ്, എങ്ങനെ തറവാൻ കാരണം പറയുന്നു. അവന്റെ അടിമയായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിൽ ഇറക്കി കൊടുത്തു. വലം യജ്അല്ലഹു ഇവജൻ, അതിനൊരു വളവോ തഅവീജുൽ സിഗ്സാഗ് ഒരു ഒരു വളവും ഒരു വ്യത്യാസവും ഒരു പ്രശ്നവും അതിനില്ലട്ടോ. ഖുർആനിക്ക് ഒരു പ്രയാസം ഒരു പ്രശ്നവും ഇല്ല, ഒരു വളവും തിരിവുള്ള ഖുർആനൊന്നല്ല. അങ്ങനത്തെ ഖുർആനിനെ ഇറക്കി കൊടുത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതികളും. കണ്ടോ, ഹംദിലൂടെ തുടങ്ങാം. എല്ലാറ്റിനും സ്തുതി അള്ളാഹുവിനെ നിനക്കാണ്. ഇതിനാണത് കാരണം എന്ത്? നീ അവനിക്ക് പരിശുദ്ധ ഖുർആനിനെ ഇറക്കി കൊടുത്തു. ആ ഖുർആനാണ് ഈ ഉമ്മത്തിന് മുഴുവനായിട്ടും മാർഗദർശനം നൽകുന്നത്. ആ ഖുർആനിലൂടെയാണ് ഈ ഉമ്മത്തിന്റെ പ്രകാശം മുഴുവനും നിലനിൽക്കുന്നത്. ഈ സൂറത്ത് ഹംദ് കൊണ്ട് തുടങ്ങാനുണ്ടായ ഒരു കാരണമായി സൂചിപ്പിക്കുന്ന മറ്റൊരു വിഷയം, ഇതിന് തൊട്ട് മുന്നേ ഉള്ള സൂറത്ത് സൂറത്തുൽ ഇസ്റാഇന്റെ അവസാനത്തായത്ത് 111-ാമത്തായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിസ് വലജൻ വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്കി വലം യകുല്ലഹു വലിയും മിനസ് സുല്ലി വകബ്ബിറുഹു തക്ബീറാ. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ കുൽ നബി, നിങ്ങൾ പറയണം അൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിൻ നിനക്കാണ്. അല്ലദീ എങ്ങനെ തറബ്ബാൻ ലം യത്തഖിസ് വലജൻ, അവന് കുട്ടികളില്ല. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക്, അധികാരത്തിൽ പാർട്ണർ ഉണ്ടോ? പാർട്ണറും ഇല്ല. വലം യകുല്ലഹു വലിയും മിന സുല്ലി വകബ്ബിർഹു തക്ബീറ, അല്ലാഹുവിന്റെ ദില്ലത്തിൽ ഒരു വലിയും ഒരാളും ഇല്ല. അല്ലാഹു അഹദാണ്. അതുകൊണ്ട് നബിയെ ഹംദ് പറയണം കേട്ടോ. അപ്പൊ അടുത്ത സൂറത്ത് തന്നെ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ്. കണ്ടോ, ഇത് റബ്ബും നബിയും തമ്മിൽ ഒരു 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 ബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബിൽ ഹംദ് വരുന്നു, അല്ലാഹു അത് ആയത്തിലൂടെ അങ്ങ് തെളിയിച്ചു കൊടുക്കുന്നു. നബിയെ ഹംദ് നിനക്ക്, ഹംദ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹുവെ ഞാനിത് ആസ്വദിക്കുന്നു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ആയത്ത് തുടങ്ങാം. കണ്ടോ, എങ്ങനത്തെ കിതാബാണ് ഈ കിതാബ്? എന്തിനാണ് ഈ കിതാബ് ഇറങ്ങിയത്? കയ്യമൻ, അത് നേരെയുള്ള കിതാബാണ്. അതിലൊന്നും ഒരു ഒരു വ്യത്യാസങ്ങളും ഒരു ഒരു എന്താ പറയാ, അതിലൊരു വളവും തിരിവും ഒന്നും ഇല്ലാത്തൊരു സ്റ്റേണായി നിൽക്കുന്ന കിതാബാണ്. എന്തിനാണ് ഈ കിതാബ്? ലിയുൻസിറ മുന്നറിയിപ്പ് കൊടുക്കാൻ. ബഅസൻ ശദീദം മില്ലദുൻ, അള്ളാഹുവിന്റെ അടുക്കിൽ നിന്നും കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പുണ്ട്. കണ്ടോ, അപ്പൊ ഈ ഖുർആൻ ഇറങ്ങിയതിന്റെ ഖുർആൻ ഇറക്കിയതിന്റെ കാരണങ്ങൾ പറയാം. എന്തിനാണ് ഈ ഖുർആൻ ഇറങ്ങിയതെന്നറിയോ? കടുത്ത ഭാഷയിലുള്ള
താക്കീത് നൽകാനാണ്. ഒന്ന്, രണ്ടോ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സ്വാലിഹായ അമല് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത എന്താണത്? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ തീർച്ചയായിട്ടും കൂലിയുണ്ട്. മാക്കിതീന ഫീഹി അബദാ, അവർ വിശുദ്ധ സ്വർഗത്തിൽ താമസിക്കുന്നവരാണ് കാലാകാലം. അപ്പൊ ഒന്നാമത്തെ താക്കീത്, കടുത്ത താക്കീത് ഒരു വിഭാഗത്തിന് കൊടുക്കുന്നു. രണ്ട്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത കൊടുക്കുന്നു. ഇനി മൂന്നാമത്തത്, വയുൻസിറൽ ലസീന ഖാലു തഖദല്ലാഹു വലദൻ. വയുൻസിറൽ ലസീന, ഒരു വിഭാഗത്തിന് മുന്നറിയിപ്പ്. എങ്ങനത്തെ വിഭാഗം? ഖാലു, അവർ പറഞ്ഞു നടക്കുന്നുണ്ട്, ഇത്തഖദല്ലാഹു വലദൻ, അല്ലാഹുവിന് മക്കളുണ്ട്, ഇലാഹായ റബ്ബിന് സന്താനമുണ്ട്, മക്കളുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗക്കാർ, അവർക്കും മുന്നറിയിപ്പുണ്ട്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കൊരു വിവരവും ഇല്ല ട്ടോ. വലാലി ആബാഇഹിം, അവരുടെ വാപ്പമാർക്കും ഒരു വിവരവും ഇല്ല. കബറത് കലിമതൻ, അവർ പറഞ്ഞത്ര ഗൗരവമുള്ള മോശമുള്ള വാക്കാൻ. തഖറുജു മിൻ നഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്നും വരുന്നത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ്. അവർ പറയുന്ന അല്ലാഹുവിന് മക്കളുണ്ട്. ഈ യഖൂലൂന ഇല്ലാ കദിബാ, അവരും പച്ച നുണയാണ്, നുണ തന്നെയാണ്, കള്ളം മാത്രമാണ് അവർ പറയുന്നത്. കണ്ടോ, ഇത് രണ്ട് വിഭാഗമാണ് അങ്ങനെ പറഞ്ഞത്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിച്ചവർ, ദൈവത്തിന് സന്താനമുണ്ടെന്ന് വാദിച്ചവർ രണ്ട് വിഭാഗമാണ്, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. ജൂതന്മാർ പറഞ്ഞു, 100 വർഷം ഉറങ്ങിക്കിടന്നിട്ട് അള്ളാഹു ജീവിപ്പിച്ച ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്. വഖാൽ ഉസൈർ ഇബ്നുല്ലാഹ്, സൂറത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അവർ പറയുന്നു ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന്. പക്ഷെ ഉസൈർ വലിയൊരു റളിയല്ലാഹു തആല അൻഹു, വലിയൊരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. രണ്ട് ക്രിസ്ത്യാനികളാണ് അവര്. ഈസബിനു മറിയം, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ അവർ പറയുന്നത് ദൈവത്തിന്റെ പുത്രനായിട്ടാണ്, ദൈവപുത്രനായിട്ടാണ്. ഈ രണ്ട് വിഭാഗക്കാരാണ് ഇവിടെ സൂചിപ്പിച്ചത്. പക്ഷേ ഒന്നാമത്തെ താക്കീദിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും കടുത്ത ഭാഷയിൽ താക്കീതുണ്ട്. ഒന്ന്, രണ്ട്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത. മൂന്ന്, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും താക്കീതുണ്ട്, അവർ അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഒന്നാമത്തെ താക്കീത് കൊടുത്ത വിഭാഗം ആരാണെന്ന് പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല. അത് ഇവരെ, അതിവിടെ സൂചിപ്പിക്കുന്നത് നിരീശ്വരവാദികളെ കുറിച്ചാണ്. ദൈവം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നൊരു വിഭാഗക്കാരിവിടെ ഉണ്ടല്ലോ. ഈ കാലത്ത് അത് കുറച്ച് കൂടുതലാണ്, നിരീശ്വരവാദികൾ. ഈ ദൈവം എന്ന് പറയുന്നത് ഇല്ല. പ്രത്യേകിച്ചിട്ട് നമ്മുടെ കൊറോണയൊക്കെ വന്നപ്പോൾ ആരാധനാലയങ്ങളൊക്കെ അടച്ചിട്ട് വന്നപ്പോൾ അവർ കുറച്ചും കൂടെ ഉഷാറായി. വിവാഹിക്കാൻ പോണില്ലല്ലോ, പള്ളി പോണില്ലല്ലോ, അമ്പലത്ത് പോണില്ലല്ലോ, ചർച്ചക്ക് പോണില്ലല്ലോ. അതെ, ഞങ്ങൾ പണ്ടേ പറഞ്ഞത് ദൈവം എന്ന് പറഞ്ഞത് ഇല്ല, അല്ലെങ്കിൽ ഈ കൊറോണ ദൈവം മാറ്റേണ്ടതല്ലേ, നിങ്ങൾക്കിപ്പോൾ ആരാധനാലയങ്ങളിൽ വരെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസ രൂപേണയുള്ള അവരുടെ ഒരു എന്താ പറയുക, ഒരു സ്പ്രെഡിങ് അവരതിനിങ്ങനെ വൈറൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിരീശ്വരവാദികളെ കുറിച്ചാണ് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ബഅസൻ ശദീദൻ, കടുത്ത രീതിയിലുള്ള താക്കീത് അള്ളാഹു അവർക്ക് കൊടുക്കുകയാണ്. ഇൻഷാഅല്ലാഹ് നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോ ഈ മൂന്ന് രീതിയിലുള്ള താക്കീതുകളും ഒരു സന്തോഷ വാർത്തയും രണ്ട് താക്കീതും അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്തുകളിലേക്ക് നോക്കിയാൽ, فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ളതാണ് ആദ്യം നമ്മൾ സൂചിപ്പിക്കുന്ന കഥകളൊക്കെ വരാൻ പോകുന്നത്. കണ്ടോ, അം ഹസിബ്ത അൻ അസ്ഹാബുൽ കഹ്ഫ് വറഖീം കാനൂ മിൻ ആയാതിന അജബൻ. അള്ളാഹുവിന്റെ അജബിൽപ്പെട്ടതാണെന്ന് അനുഷാ അള്ളാഹ്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ വിശാലമായിട്ട് സംസാരിക്കും. നമ്മൾ ഇത്തവണ അവസാനിപ്പിക്കുന്നു. അടുത്ത വാരം അതിലേക്കൊക്കെ ഇറങ്ങിക്കൊണ്ടുള്ള ചരിത്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി സംസാരിക്കും. ഈ ആയത്തുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ഹൃദ്യസ്ഥ മഹിഫുളാക്കുകയും ചെയ്യുക.